ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത്, അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കണേ. അപ്പം ഇന്ന് ഫെബ്രുവരി 15, ഞാൻ ഫെബ്രുവരി 15 തീയതി ഈ വീഡിയോ എടുത്തത്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, നാദിൻ്റെ 3-ാമത്തെ ബർത്ത്ഡേ ആണ്. മാഷാല്ലാഹ്, ഒന്ന് 3 വയസ്സ് തികഞ്ഞ് 4-ാമത്തെ വയസ്സിലോട്ട് കടന്ന്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് അറിയണത് ഇതാ നൂൽപുട്ടും മുട്ടക്കറിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ളത് നോക്കുകയാണ്. ഉച്ചക്ക് ബിരിയാണി വെക്കുകയാണ്, ചെറിയൊരു സ്പെഷ്യലൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി. അതിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിന് ബിരിയാണി വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസൊക്കെ ഇതാക്കണം, എന്ത് ഉഷാറായി വരുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേ ഞങ്ങൾ കഴിച്ചിരുന്നു, കേക്ക് ഉണ്ടാക്കി, അതേപോലെ ബിരിയാണിയൊക്കെ വെച്ച്. എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയും മരവളും ഓലൊക്കെ വന്നിരുന്നു. വലിയൊരു പരിപാടി അല്ലെങ്കിലും ചെറിയ തോതിൽ ഞങ്ങൾ കഴിച്ചിരുന്നു. അപ്പോൾ 2-ാമത്തത് അങ്ങനെ കേക്ക് മുറിക്കാനൊന്നും പറ്റിയില്ല, അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ മരണപ്പെട്ട്. അപ്പോൾ ഇപ്പോൾ 3-ാമത്തെ ബർത്ത്ഡേ ആയി. മാഷാല്ലാ, എത്ര പെട്ടെന്നാലേ കുട്ടികളൊക്കെ വലുതാവണത്. അപ്പോൾ 3 വയസ്സ് തികഞ്ഞ് 4-ാമത്തെ വയസ്സൊക്കെ കടന്നു. അപ്പോൾ ഇതാ വീടിൻ്റെ അടുത്തത്തെ കുട്ടിയാണിത്. അപ്പോൾ ഓന് അതിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പാവം കുട്ടിയാണ്. ആദ്യം അങ്ങോട്ട് എന്തെങ്കിലും കാട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി, നല്ല വികൃതിയാണ് ആദ്യൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഓനെന്തെങ്കിലും അങ്ങോട്ട് കാട്ടുണ്ടോ, ആ കുട്ടിയായിട്ട് ഒന്നും ഇങ്ങോട്ട് കാട്ടാൻ വരില്ല, പാവം കുട്ടിയാണ്. അപ്പോൾ ഓന് പോയി, ഓനക്ക് ഓൻ്റെ ഉമ്മച്ചിനെ കാണണം പറഞ്ഞ് ഓനെ ഓൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ ദമ്മിടാനേക്കാണ്. ഉമ്മ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, ദമ്മിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്. തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തി എന്തായാലും ഇല്ലാതെ എന്ത് ബിരിയാണിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്ന തേങ്ങയും പച്ചമുളകും ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണവും കുറച്ച് സുർക്കയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് മിക്സിൻ്റെ തേയില ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാക്കണ നമ്മളെ കേക്ക് എത്തിയിട്ടുണ്ട്, ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. ഏത് ഡിസൈൻ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരും, ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഉണ്ടാക്കി തരും. നല്ല അടിപൊളിയായിട്ട് തന്നെ, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അതിൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്കും പോലെ തന്നെയാണ് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത്. അത് 1 kg കേക്കായിരുന്നു, ഇത് 500-ൻ്റെയാണ്. 1/2 kg കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആദ്യക്ക് ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സ്, ബ്ലാക്ക് ആൻഡ് ആഷിൽ. ഈ ഒരു തീമിൽ തന്നെയാണ് നമ്മൾ കേക്കും ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കളറിലാണ് നമ്മൾ കേക്കും ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ റിനുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. നാത്തോൻ്റെ വീട്ടിലേക്ക് ഒൽക്ക് ബർത്ത്ഡേക്ക് വരാനോ ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കേക്കും കുറച്ച് ചോറൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതിനെയും ഇസാനെയും ഒപ്പം ഇരുത്തിങ്ങാണ്ട് കേക്കൊക്കെ മുറിക്കാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങോട്ട് പോയി കൊണ്ടൊക്കെയാണ്. അപ്പോൾ ബസ്സിലാണ് പോണത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് തന്നെ സമയം രാത്രിയായും ചെയ്ത്. അപ്പോൾ നമ്മുടെ ചാനലും നമ്മളെ വീഡിയോസൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താനൊന്നും മറക്കരുത്. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, കേക്ക് പൊളിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒന്നും പറയാനില്ല, കേക്ക് ആകെ അലിഞ്ഞ് ആ ഒരു അതിൻ്റെ ആ ഒരു കോലം ആകെ മാറിപ്പോയി. എന്താ ചെയ്യുക, നല്ല ഭയങ്കര ഇഷ്ടത്തോടു കൂടി കുട്ടി കേക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ കേക്കിൻ്റെ കോലെങ്ങനെ ആയിപ്പോയി, അതിൻ്റെ തണുപ്പൊക്കെ വിട്ട്. ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ നേരെ കവറിലിട്ടിട്ട് കൊടുന്നതാണ്. പക്ഷെ ബസ്സിൽ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറിയായിട്ട് കുറച്ച് പൊട്ടിപ്പോയി, അത് അലിഞ്ഞുപോയി. ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയതൊക്കെ മാറി. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫോട്ടോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ കേക്ക് ഇങ്ങനെ ആയിപ്പോയി. സാരല്ല, എന്തായാലും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയതല്ലേ. ഓലെ കൊണ്ട് മുറിപ്പിച്ചു, മുറിക്കാനുള്ള ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കേക്ക് മുറിക്കാൻ നിൽക്കുകയാണ്.
അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി രണ്ടാളിരുന്നിട്ടുണ്ട്. എങ്ങനെ എന്തെന്നൊക്കെ റെയിനോട് നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറ്റും സമ്മതിക്കണില്ല. ഓന് വിചാരിച്ച മാതിരി ഓന് മുറിക്കണം എന്നാണ്. അതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ട് കത്തി വെച്ചിട്ട് അങ്ങനെ മുറിക്കണം. ഇപ്പം എന്തായാലും ഓന് എന്ത് കിട്ടിയാലും അത് ഇസാക്കും കൂടെ എത്തണം. അങ്ങനെ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ കേക്ക് ഇങ്ങോട്ട് കൊടുന്നതാണ്. പക്ഷെ കേക്ക് ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല. സാരല്ല, പോട്ടെ, അപ്പോൾ അങ്ങനെ ആവാനാണ് വിധി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.